അസ്സലാമലൈക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മിനിറ്റ് ഒരു കാര്യം പറയുക. ഞാൻ ഇന്നലെ ആൻഡ്ലസ് ഗാർഡനിൽ വന്നപ്പോഴത്തേക്കിന് ഒരു മുസ്ലിം സഹോദരന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ ചോദ്യം ഒന്നും ചോദിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാൽ മതി. കാരണം വെച്ചാൽ നിന്റെ പേര് സൽമാൻ റുഷ്ദിയുടെ മേളിലായിരിക്കും അത് പറഞ്ഞു. കഴിഞ്ഞാൽ നിന്റെ INLO അൽഖായ എന്നൊക്കെ പറഞ്ഞൊരു സംഘടന ഇവിടെയുണ്ട്, അവർ നിന്റെ റെഡ് ലിസ്റ്റിൽ നിന്റെ പേരിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കതിൽ പേടിയൊന്നുമില്ല. ഖുർആന്റെ 2:62 ഞാൻ വിശ്വസിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ജലത്തിൽ സ്ഥിരീകരിച്ചവനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവൻ മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളെ ആര് കൊന്നാലും ഞങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയും ആത്മാവിൻ്റെ ബലം കായ്ച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾക്കത് പേടിയൊന്നുമില്ല. എങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് മറ്റൊന്നും തോന്നില്ലേ? അത് നിങ്ങൾ ഈ എല്ലാ പറഞ്ഞാലും ജിഹാദ് പ്രഖ്യാപിക്കരുത്. എന്നാ പറഞ്ഞാലും വീട്ടിൽ കുറച്ച് മൂട്ടേ കണ്ടാലും ഇവന്മാർ ജിഹാദ് പ്രഖ്യാപിച്ചു കളയും. നിങ്ങൾ ഈ ഇസ്ലാം മതത്തെ നിങ്ങൾ യൂറോപ്പല്ല ഇതിനെ താറുമാറാക്കിയതെന്ന്, ഈ ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ പബ്ലിസിറ്റി കളഞ്ഞത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഖുർആന്റെ 43:2 ഇന്ന് നിലവിൽ ഭൂമിയിലുള്ള ഖുർആന്റെ കോപ്പി ഇരിപ്പുണ്ട്. ഉസ്മാന്റെ കാലത്തെ ഒരു ഖുർആൻ കത്തിച്ചു കളഞ്ഞു. ഖുർആൻ ഒത്തിരി പ്രതികൾ കത്തിച്ചു കളഞ്ഞു. അബ്സാബിയുടെ കയ്യിലിരുന്ന ഖുർആനാണ് അതിൻ്റെ കോപ്പിയാണ് ഉസ്മാൻ വീണ്ടും പ്രചരിപ്പിച്ചത്. അള്ളാഹുവിനെ അബ്സാബിയിലിരുന്ന ഖുർആൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബ്സാബിയുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇന്ന് നിലവിലിരിക്കുന്ന ഖുർആൻ മാറ്റിത്തിരുത്തലുകളോ കൈകടത്തലുകളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇതിന് പറയുന്ന ഉത്തരമായിരിക്കും ബൈബിളിൻ്റെ പുരാതന കോപ്പി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്കും പറയാനുള്ള ഉത്തരം. അതുപോലെ തന്നെ 1600 വർഷമുള്ള ഖുർആൻ ബൈബിൾ ഇന്ന് നിലവിലുണ്ട്. അത്രയും പുരാതനമായ ഒരു ബൈബിളിൻ്റെ കോപ്പി ഇന്ന് നിലവിലുണ്ടോ? അതുപോലെ തന്നെ മുസ്ലിം സഹോദരന്മാർ ദയവ് ചെയ്ത് ഇന്ന് ചോദ്യം ചോദിക്കല്ലേ. ചോദ്യം ഞാൻ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. അമുസ്ലിങ്ങൾക്ക് അവസരം കൊടുക്കുക. കാരണം ഇവിടെ ഒത്തിരി അമുസ്ലിങ്ങൾ ഇരിപ്പുണ്ട്. ചോദ്യം ചോദിക്കാം, പേടിയാ, പിടിച്ച് കടിച്ച് തിന്നുമെന്ന് പേടിയാ. നിങ്ങൾ ഈ നിങ്ങളുടെ മതത്തെ നിങ്ങൾ വഷളാക്കാതെ നിങ്ങൾ സഹിഷ്ണുതയും ഇതുമുള്ളത് പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചുങ്ങ് ചൂടാവുക കിടന്ന്. നിങ്ങൾ പ്രവർത്തിക്കാനുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളല്ല പ്രവർത്തിക്കേണ്ട. ഇസ്ലാമിക രാജ്യം യേശു വന്ന് സ്ഥാപിക്കും. നിങ്ങളതിന് മെനക്കെടണ്ട. നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. സമ്പൂർണമായി നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ഖുർആൻ ഞാൻ ചോദ്യം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീണ്ടും ചോദ്യങ്ങളുണ്ട്, ദയവായി എനിക്ക് തരണം. ഓക്കെ, ഇത് വെച്ച് കാച്ചിക്കോ. ജോസ് മിനിയാണ് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം വളരെ ഗൗരവതരമായി എനിക്കെപ്പോഴും തുടക്കത്തിനും സൂചിപ്പിക്കാൻ. ഈ പ്രോഗ്രാം കൃത്യമായൊരു ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ടതാണ്. വളരെ ഗൗരവതരമായി മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടുവാൻ എന്ത് മാർഗമുണ്ട്, ആ മാർഗം പഠിപ്പിക്കുവാൻ, ആ മാർഗത്തെക്കുറിച്ചുള്ള അറിവ് പരസ്പരം കൈമാറ്റം ചെയ്യുവാൻ, ആ മാർഗത്തെക്കുറിച്ച് ഉള്ള വിമർശനങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഇതിന് അതിൻ്റെ ഗൗരവത്തിൽ എടുക്കണമെന്നും അതിന് കേവലം ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായി. പിന്നീട് ജോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏകദേശം യേശുവിൻ്റെ മാർഗത്തിലെത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് സലാം അലൈക്കും എന്നാണ്. യേശു പറഞ്ഞ അതേമാതിരി തന്നെ. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 24:36 യോഹന്നാന്റെ സുവിശേഷം 20:22-23 യേശു ജനങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഷലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ന് ക്രൈസ്തവ സഭകളെല്ലാം ഒഴിവാക്കിയ യേശുവിൻ്റെ ജീവിത മാർഗത്തിൽ ഒരു മാർഗമായി ഇന്നും അവശേഷിക്കുകയാണ്. ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്നും
പ്രൈസ് ദ ലോഡ് എന്നും ഗുഡ് മോർണിംഗ് എന്നും എല്ലാമാണ് പറയാനുള്ളത്. പരസ്പരം കാണുമ്പോൾ യേശു പഠിപ്പിച്ചത് ഷലോം അലൈക്കും എന്നാണ്, അത് തന്നെ അറബിയിലാണ് സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ കർമ്മമാർഗത്തിൽ സുഹൃത്ത് പ്രവേശിച്ചിട്ടുണ്ട്, ഇനി ധർമ്മമാർഗത്തിലും കൂടി പ്രവേശിച്ചാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എന്താ യേശുവിൻ്റെ ധർമ്മമാർഗം? സുഹൃത്ത് പറഞ്ഞല്ലോ, യേശുവിൽ വിശ്വസിക്കുന്നതോടുകൂടി പുതിയ മനുഷ്യരായി തീർന്നു. ശരിയാണ്, യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നൊരാൾ പുതിയ മനുഷ്യനാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ യേശുവിൽ, യേശു പഠിപ്പിച്ച രീതിയിൽ യേശുവിനെ വിശ്വസിക്കണം. ആരെങ്കിലും പറഞ്ഞ രീതിയിൽ യേശുവിനെ വിശ്വസിക്കണം എന്നാണെങ്കിൽ സുഹൃത്തിന് പല കോലത്തിലും വിശ്വസിക്കേണ്ടി വരും. മറിച്ച് യേശു ക്രിസ്തു എങ്ങനെ അദ്ദേഹത്തെ അവതരിപ്പിച്ചുവോ ആ രൂപത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ സുഹൃത്തിനും പുതിയ ജന്മത്തിലെത്തിച്ചേരാൻ കഴിയും. ആ ജന്മമാകട്ടെ സ്വർഗത്തിലേക്കുള്ള വാതായനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. യേശു പഠിപ്പിച്ചത് ത്രിയേക ദൈവത്തെക്കുറിച്ചല്ല, ഏകനായ സ്രഷ്ടാവിനെ കുറിച്ചാണ്. യേശു ഏകനായ സ്രഷ്ടാവിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ സുഹൃത്തും സുഹൃത്തിന്റെ സഭക്കാരും ത്രിയേകനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. യേശു ഞാൻ ദൈവമല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിലും 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിലും അങ്ങനെ ബൈബിളിൽ നിരവധി വചനങ്ങളിൽ യേശു ദൈവമല്ല ഞാൻ എന്ന് പറയുമ്പോൾ സുഹൃത്തും സഭക്കാരും അദ്ദേഹം ദൈവമാണ് എന്ന് പറയും. യേശു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുവിനോടെ ഞങ്ങൾ പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തെ ആരാധിക്കൂ എന്ന് ഷഡിക്കുന്നു സുഹൃത്തും സഭക്കാരും. യേശു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാരംഗത്ത് വളരെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് മുട്ടുകുത്തി, കൈകൾ നിലത്തുകുത്തി, തല നിലത്തുകുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ ദിവസേന 5 നേരങ്ങളിലായി നിരവധി തവണ നിർവഹിക്കുന്ന നമസ്കാരം, ആ നമസ്കാരം യേശു ക്രിസ്തു ഗെത്സെമാന തോട്ടത്തിൽ വെച്ച് നിർവഹിച്ചതായിരുന്നു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 39-ാമത്തെ വചനത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 22 മുതൽ 42 വരെയുള്ള വചനങ്ങളിലും പറയുമ്പോൾ സുഹൃത്തുക്കൾ മുട്ടുമാത്രം കുത്തുന്നു, തല നിരത്തുകുത്താൻ ദൈവത്തിന്റെ മുന്നിൽ, സൃഷ്ടാവിന്റെ മുന്നിൽ നിരത്തുകുത്താൻ മടി കാണിക്കുന്നു. യേശു ക്രിസ്തു തന്റെ ചെറുപ്പത്തിൽ തന്നെ അബ്രഹാമും ദൈവവുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം പരിച്ഛേദന ഏറ്റു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ പരിച്ഛേദന ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് യേശുവിന്റെ മാർഗം സ്വീകരിക്കാത്ത സഭക്കാരും സുഹൃത്തുക്കളും പറയുന്നു. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സുഹൃത്തിന് പുതിയ ജീവൻ വേണോ? തീർച്ചയായും ലഭിക്കും, പക്ഷേ യേശുവിന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടണം. യേശു പഠിപ്പിച്ചതുപോലെ ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കുകയും ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ പാതയിൽ, പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും യേശു പഠിപ്പിച്ചതുപോലെ നിത്യജീവൻ പ്രാപിക്കുവാൻ സുഹൃത്തിന് പ്രയാസമുണ്ടാവുകയില്ല. പക്ഷേ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു പഠിപ്പിച്ചതുപോലെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ സ്രഷ്ടാവായ ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചതുപോലെ കർത്താവായ തമ്പുരാന്റെ ഇഷ്ടം ചെയ്യുവാൻ സുഹൃത്ത് സന്നദ്ധമാകുമ്പോൾ അവന്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടി വരികയും അവന്റെ ഇഷ്ടം രേഖപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുറച്ചുകൂടി അന്വേഷിച്ചാൽ മതി, കുറച്ചുകൂടി അന്വേഷണത്തിന് വിധേയമാക്കുക, അതാണ് സുഹൃത്ത് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായി സുഹൃത്തിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. സുഹൃത്ത് മനസ്സിലാക്കേണ്ട, അറിയേണ്ട, നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും മത പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഈ സത്യം ജനങ്ങളുമായി കൈമാറ്റം ചെയ്യുന്നതുമെല്ലാം സ്രഷ്ടാവായ തമ്പുരാൻ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മരണാനന്തര ജീവിതത്തിൽ
തങ്ങളെല്ലാം ചെയ്തത് നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങൾ പ്രവർത്തിച്ചതെല്ലാം നന്മക്കു വേണ്ടിയായിരുന്നു എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തന ക്ഷീണത്തോടുകൂടി കടന്നു വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹല്ലതാക ഹദീസുൽ ആശിയ വുജൂഹുൻ യൗമൈദിൻ ഖാശിയ ആമലത്തുൻ നാസിബ തസ്ല നാറൻ ഹാമിയ. ഖുർആനിൽ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശിയയിലെ 1-4 വരെയുള്ള വചനങ്ങൾ, പ്രവർത്തിച്ച് ക്ഷീണിച്ച് പ്രവർത്തിച്ച് ഒരുപാട് പ്രവർത്തിച്ച് ദൈവീക മാർഗത്തിലാണ് എന്ന് കരുതി പ്രവർത്തിച്ച് ക്ഷീണിച്ച് മുഖം കരുവാളിച്ച ഒരു വിഭാഗത്തെ കുറിച്ച് അവർ നരകത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കേവലം ദൈവീക മാർഗത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരന്മാരും വ്യത്യസ്ത വിഭാഗങ്ങളിലും വ്യത്യസ്ത സമൂഹങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത്, അവരുടെ ലക്ഷ്യം ആത്യന്തികമായ മോക്ഷമാണെങ്കിൽ, പടച്ചതമ്പുരാന്റെ സ്വർഗലോകമാണെങ്കിൽ, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരായിരുന്നാലും ഏത് സമയത്താണ് പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലേണ്ടി വരിക എന്ന് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ, മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് കൊണ്ട് തന്നെ, നാം കേവലം കളിതമാശകളായി ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പഠനത്തെ കാണാതെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വേദങ്ങൾ പറയുന്നത് മനസ്സിലാക്കുകയും എന്റെ ജീവിതം എത്രത്തോളം അടിസ്ഥാനപരമായി ദാർശനികമായി തത്വശാസ്ത്രപരമായി വിശ്വാസപരമായി ഉറച്ചതായിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ നാം ദൈവീകമായ മാർഗദർശനം നമ്മുടെ കൈകളിൽ വന്നു കിട്ടിയാൽ ആ മാർഗദർശനം ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുവാൻ നാം സന്നദ്ധരാണ് എങ്കിൽ തീർച്ചയായും പടച്ചതമ്പുരാൻ നമുക്ക് മാർഗദർശനം നൽകും തീർച്ച. പക്ഷേ അതിന് സന്നദ്ധതയോടുകൂടി അന്വേഷണം നടത്തണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നീട് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ജിഹാദ് വിളികളെ കുറിച്ചാണ്. ജിഹാദ് വിളികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോ വിശദമാക്കിയ കാര്യമാണത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ലോകം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വശത്ത്, മറുവശത്താകട്ടെ ഈ ലോകത്തിന്റെ മീഡിയകളുടെ പരിശ്രമത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നം എന്നുള്ള നിലക്ക് തന്നെ അത് ഈ മീഡിയകൾ പറയുന്നതാണ് മതപരമായി പോലും ശരിയെന്ന് കരുതി വശാകുന്ന ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നിഷേധിക്കുന്നില്ല. ഇത് മുസ്ലിം ലോകത്ത് മാത്രമുള്ള കാര്യമല്ല, എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകാറുള്ള കാര്യമാണ് എന്നുള്ള വസ്തുത ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? എല്ലാ സമൂഹങ്ങളിലും, ക്രൈസ്തവ സമൂഹത്തിൽ, ഹൈന്ദവ സമൂഹത്തിൽ, ലോകത്തിലെ എല്ലാ മതസമൂഹങ്ങളിൽ, രാജ്യങ്ങളിൽ എല്ലാം തന്നെ വൈകാരികമായ പ്രതികരണം കൈമുതലാക്കിയ ആളുകൾ ഉണ്ടാകും, മുസ്ലിം സമൂഹത്തിലും ഉണ്ടാകും. അപ്പോ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് മനസ്സിലായിട്ടുള്ളവരാണ് നാം. ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സുഹൃത്ത് ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെയും മിനിയാദും അതിന് മുൻപത്തെ ദിവസവും മുമ്പ് മിച്ചിന്റെ പ്രവർത്തകന്മാർ കടന്നു വന്നപ്പോഴുമെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഇസ്ലാമിനെ വിമർശിക്കുമ്പോ, ഇസ്ലാമിനെ ഏതെങ്കിലും അർത്ഥത്തിൽ വിമർശിക്കുമ്പോ ഒരു രീതിയിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വസ്തുനിഷ്ഠമായി വിമർശിക്കണം. ഈ വിമർശനങ്ങളിൽ കരിഞ്ഞു പോകുന്ന ആദർശമാണ് ഇസ്ലാമെന്ന് മുസ്ലിങ്ങൾ ആരും വിചാരിക്കുന്നില്ല. മറിച്ച് സകല വിമർശനങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ടി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച ആദർശമായി അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങള് അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ ആദർശം ഒരു സംശയവും വേണ്ട. എന്നാൽ വിമർശനമാകുമ്പോ അതിന് മാന്യതയുണ്ടാകണം. മാന്യതക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വിമർശിക്കുവാൻ ആരംഭിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വികാരജീവികൾ ഏത് സമൂഹത്തിലും ഉണ്ടാകും. ആ വികാരജീവികൾ പ്രതികരിച്ചാൽ അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങൾ. ആ പ്രവാചകനെ വിമർശിക്കാം, പക്ഷേ തെറി പറയുമ്പോ ആ തെറി മ്ലേച്ഛമായ തെറിയായി മാറുമ്പോ സ്വാഭാവികമായി വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ഉണ്ടാകണമെന്നല്ല പറയുന്നത്, ഉണ്ടായേക്കാം. അത് മനുഷ്യരുടെ വൈകാരിക അവസ്ഥകളുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ മാന്യമായ വിമർശനങ്ങളെ ഇസ്ലാമിക ലോകം ഒരു കാലത്തും എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കാലാകാലങ്ങളായി മുസ്ലിം ലോകത്തെ, ഇസ്ലാമിക ലോകത്ത് വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തിനെ
ഇപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച വിമർശനം തന്നെ അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതൊന്നുമല്ല, നൂറ്റാണ്ടുകളായി ഓറിയന്റലിസ്റ്റുകൾ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്ന വിമർശനമാണ്. വിമർശനത്തിന് മറുപടി ഞാൻ എന്ത് പറയാനുണ്ട് എന്നുപോലും അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ വിമർശനത്തിനുള്ള മറുപടി എന്താകും എന്ന് കണക്കാക്കിയിട്ട് മിഷനറിമാർ എഴുതി വെച്ചത് പോലും സുഹൃത്ത് വായിച്ചു എന്നാണ്. അപ്പോ എന്താണ് സത്യത്തിൽ, എന്താ സുഹൃത്തിന്റെ വിമർശനം? ഖുർആനിനെയും അതേപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പോലെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പോലെ സംരക്ഷിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിമർശനം പിന്നെ നമുക്ക് മറുപടി പറയാം. സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഖുർആൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട പോലെ അതേ കോപ്പി യാതൊരു മാറ്റമില്ലാതെ സുഹൃത്തിന് തന്നാൽ അത് അതേപോലെ പിന്തുടരാൻ സുഹൃത്ത് സന്നദ്ധമാകുമ്പോൾ അതാണ് ബൈ ഇഞ്ചിയിൽ അവതരിപ്പിക്കപ്പെട്ട പോലെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിലടിസ്ഥാന ആശയങ്ങൾ പിന്തുടരാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട പോലെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി ലഭിക്കുകയാണെങ്കിൽ അതിലെ തത്വങ്ങളും അടിസ്ഥാന ആശയങ്ങളും പിന്തുടരാൻ മുസ്ലിമിന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും മാറ്റത്തിരുത്തലുകളോടുകൂടിയാണ് ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നവരോട് ആദ്യമായി ചോദിക്കാനുള്ളത്, മാറ്റത്തിരുത്തലില്ലാതെയാണ് കിട്ടിയതെങ്കിൽ അവര് അത് അംഗീകരിക്കുമായിരുന്നുവോ എന്നാണ്. അവിടെ മാറ്റത്തിരുത്തലല്ല പ്രശ്നം, ഞങ്ങളുടെ അടുത്തുള്ളത് ഏതായാലും തകരാറാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ളതും തകരാറ് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ്. അഥവാ സാധാരണയായി പറയാറുണ്ടല്ലോ, എന്നെ ഒരുപാട് വിമർശിക്കുമ്പോ ആ വിമർശനങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനില്ലാതാവുമ്പോ പറയാറെന്താണ്, ആ വിമർശിക്കുന്ന ആള് അയാളെ ശരിയാക്കുക. എന്റെ വിശ്വാസത്തെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ, ഓനപ്പൊ വിമർശിക്കാൻ വരണത് അവൻ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ശരിയാക്കുക. ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന ഒരു രീതി, ആ ഖുർആനെ വിമർശിക്കുന്നതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ആദ്യമായി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാണ് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാക്കേണ്ടത്. ഞാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗറാത്തല്ല ഇന്നുള്ള തൗറാത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥ തൗറാത്ത് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാനും അത് അതേപോലെ ആശയപരമായ അടിസ്ഥാന ആശയങ്ങൾ പിന്തുടരുവാനും മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയാസമല്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ അതേപോലെ കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ആശയങ്ങൾ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയാസമല്ല. എന്നാൽ ഖുർആനിന്റെ വിഷയത്തിൽ വിമർശിക്കുന്ന ആളുകൾ അതിന് സന്നദ്ധരാണോ? ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, പിന്നെയോ അഫ്സാ റളിയല്ലാഹു അൻഹയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഖുർആന്റെ കോപ്പി, അത് ഇങ്ങനെ ഉസ്മാൻ കോപ്പി എടുത്തിട്ട് അഫ്സാന്റെ അടുത്തുള്ളത് കത്തിച്ച് കളയാണ് ചെയ്തത്. അപ്പോ കത്തിക്കുക എന്നുള്ളത് വെടി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ പിന്നെ ക്രൈസ്തവ ലോകത്തും കത്തിക്കൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് കത്തിക്കലും ഒരേപോലെ അല്ലേ എന്ന് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഖുർആന്റെ സംരക്ഷണം പടച്ച തമ്പുരാൻ ഏറ്റെടുത്തതാണ്. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനമാണ്, നാം ആണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. അത് പടച്ച തമ്പുരാൻ ഏറ്റെടുത്തതാണ് അതിന്റെ കാത്തുസൂക്ഷിക്കുക എന്നത്. അത് കാത്തുസൂക്ഷിക്കൽ മാത്രമല്ല അതിന്റെ ക്രോഡീകരണവും പടച്ചവൻ ഏറ്റെടുത്തതാണ്. ഖുർആനിലെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 17-18 വചനങ്ങളാണ്. അഥവാ എന്റെ ബാധ്യതയാണ്, പഠിച്ചവൻ പറയാണ്, എന്റെ ബാധ്യതയാണ് ഖുർആനിന്റെ പാരായണം നിശ്ചയിക്കുക, അതേപോലെ തന്നെ അതിനെ ക്രോഡീകരിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. തമ്പുരാൻ, സർട്ടാവായ തമ്പുരാൻ ഏറ്റെടുത്ത ബാധ്യതയാണത്. പിന്നെയോ, പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലുടനീളമുണ്ടല്ലോ, അബൂബക്കറിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചു, അതേപോലെ തന്നെ ഉസ്മാന്റെ കാലത്ത് ഖുർആൻ പിന്നെ കോപ്പികളെടുത്ത് വിതരണം ചെയ്തു എന്നെല്ലാം. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. അവിടെ കത്തിക്കൽ നടന്നിട്ടില്ലേ? കത്തിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഖുർആൻ എങ്ങനെയാണ് പടച്ച തമ്പുരാൻ സംരക്ഷിച്ചത്? ഖുർആനെ സംരക്ഷിച്ചത് ഖുർആനെ ഖുർആനായിക്കൊണ്ടാണ്. ഖുർആൻ എന്ന പദത്തിനർത്ഥം വായിക്കപ്പെടുന്നത്, ഓതപ്പെടുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ അത് കേവലം രേഖകളിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതല്ല,
മറിച്ച് ഹൃദയങ്ങൾക്കകത്ത് കൊത്തിവെക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ക്രമത്തിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതാബുൽ വഹി ഉണ്ടായിരുന്നു. വഹി എഴുതി വെച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന സൂറത്തിൽ ഇന്ന അധ്യായം ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്കായി ഇന്ന ആയത്തായി കൊണ്ട് ഈ വചനങ്ങൾ എഴുതി ചേർക്കുക. അത് പറയുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആൻ കാണാ പാഠം പഠിക്കുവാൻ വേണ്ടി മത്സരിച്ചിരുന്ന ഒരുപാട് സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ആ സഹാബിമാർക്ക് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ഉടനെ തന്നെ സഹാബത്ത് അത് കാണാ പാഠം പഠിക്കും. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ നീണ്ട 23 വർഷക്കാലം കൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ക്രമത്തിൽ അത് ഏത് സൂറത്തിലാണോ ഏതായത്തിലാണോ വെക്കേണ്ടത് അതേ രൂപത്തിൽ കാണാ പാഠം പഠിച്ച നൂറുകണക്കിന് സഹാബിമാരുണ്ടായി. ആ സഹാബിമാരുടെ ഹൃദയങ്ങൾക്കകത്ത് പരിശുദ്ധ ഖുർആനിനെ കൊത്തിവെച്ചു പടച്ചതമ്പുരാൻ. അതേസമയം ഇതോടൊപ്പം തന്നെ ഖുർആൻ എഴുതി വെച്ചു എവിടെ? അന്നത്തെ രേഖകളിൽ, തോൽ ചുരുളുകളിലും അതേപോലെയുള്ള അന്ന് എഴുതി വെക്കാൻ ഉപയോഗിച്ചിരുന്ന രേഖകളിലും. ഖുർആൻ അവതരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അവതരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ഏതാനും ദിവസം മുമ്പാണ് ഖുർആനിന്റെ അവതരണം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കുക എന്നത് തികച്ചും അസാധ്യമാണ്. എന്നാൽ മനസ്സുകൾക്കകത്ത് പ്രവാചകന്റെ അനുയായികളുടെ, നൂറുകണക്കിന് അനുയായികളുടെ മനസ്സുകൾക്കകത്ത് പരിശുദ്ധ ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ തോൽ ചുരുടുകളിലും മറ്റുമായി എഴുതി വെക്കപ്പെട്ട രേഖകൾ അന്ന് നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇത് ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയി ഖുർആൻ അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ച അതേ രീതിയിൽ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു, ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ. അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹമുണ്ടായി. അവർ ഖുർആൻ പഠിച്ചു, മനസ്സിലാക്കി, ഖുർആൻ കാണാപ്പാഠം പഠിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ ഒരുപാട് സഹാബിമാർ മരണപ്പെട്ടു. ആ സഹാബിമാരിൽ പലരും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ അറിയുന്നവരായിരുന്നു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ അബൂബക്കർ, ഇതാ ഖുർആൻ, അത് ജനങ്ങളുടെ മനസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊത്തിവെച്ചുകൊണ്ട് കടന്നുപോയത്. അങ്ങനെ കൊത്തിവെക്കപ്പെട്ട നൂറുകണക്കിന് സഹാബിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരിൽ ചിലർ ഇതാ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു അടുത്ത തലമുറയാകുമ്പോ ഖുർആനെ കാണാതെ പഠിച്ച ആളുകളുടെ എണ്ണം കുറയുമോ എന്ന്. അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് ഖുർആൻ. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അതിന്റെ അത് ശരിയാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോ അന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത് എഴുതി വെക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന സഹാബിമാരിൽ പ്രമുഖനായ സയ്ദ് ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സഹാബിമാരെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. ഖുർആനിനെ കൃത്യമായി എഴുതി രേഖപ്പെടുത്താൻ നിശ്ചയിച്ചു. അങ്ങനെ രണ്ട് ചട്ടകൾക്കുള്ളിൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടു. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ഖുർആൻ അതേപോലെ നിലനിന്നു. സമൂഹത്തിൽ കാണാപ്പാഠം പഠിച്ചവരുടെ പ്രവർത്തനം വഴി തന്നെ ഖുർആൻ പ്രചരിച്ചു 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 വന്നു. ഈ ഖുർആൻ അത് അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തും പിന്നീട് അഫ്സാർ റളിയല്ലാഹു അൻഹയുടെ അടുത്തുമെല്ലാമായി പരിശുദ്ധ ഖുർആൻ നിലനിന്നു. ഈ ഖുർആന്റെ കോപ്പി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ കോപ്പി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. അങ്ങനെ വ്യാപിച്ചപ്പോൾ അറബിക്കൊരു പ്രത്യേകതയുണ്ട്. അറബിയിൽ വവ്വൽസ് ഇല്ല. വവ്വൽസ് നമ്മൾ എഴുതുന്ന രീതി അറബിയിലില്ല. അറബിയിൽ ഗ്രാമർ അറിയാത്തവർ അറബി വായിക്കാനും സാധ്യമല്ല. സാധാരണ ഏത് ഭാഷയാണെങ്കിലും, ഇപ്പൊ ഇംഗ്ലീഷോ മലയാളമോ ആണെങ്കിൽ അത് ഗ്രാമർ അറിയണമെന്നില്ല, ഭാഷ വായിക്കണമെങ്കിൽ. എന്നാൽ അറബി എഴുതിയാൽ ഗ്രാമർ അറിയാത്തവർക്ക് ഭാഷ വായിക്കാൻ കഴിയില്ല.
കാരണം വവൽ എഴുതുന്ന രീതി അറബിയിലില്ല. അത് അതിന്റെ ഘടനയിൽ നിന്ന് മനസ്സിലാവുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രചരിച്ചപ്പോ ഖുർആനിൽ സാരമായ ഓത്തിൽ വ്യത്യാസമുള്ളതായി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെ? ആളുകൾ വവൽസ് എന്താണ് എന്നറിയാത്ത, അറബി അറിയാത്ത അറബിന്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോ ഖുർആനിന്റെ ഓത്തിൽ സാരമായ വ്യത്യാസം ഉണ്ടാകുന്നതായി കണ്ടു. അത് വ്യത്യാസം വളരെ വലിയ അർത്ഥവ്യത്യാസത്തിനിടയാക്കുകയും ചെയ്യും. പൽഹംദു എന്നുള്ളത് ഇത് അറിയാത്തവന് ഇൽഹംദു എന്ന് വായിക്കാം, ഉൽഹംദു എന്ന് വായിക്കാം, അൽഹംദു എന്നും വായിക്കാം. ഇതറിയാത്തവന് വവൽസ് ഇടൂല, അത് ഹർക്കത്തിടാത്തത് കൊണ്ട് തന്നെ ഇത് മനസ്സിലാകൂല. ആ ഗ്രാമർ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാകൽ പ്രയാസമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കൃത്യമായി ഖുറൈശി ഉച്ചാരണ രീതി പ്രകാരം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ സ്റ്റാൻഡേർഡ് രീതി പ്രകാരം ഖുർആനിന്റെ കോപ്പികൾ എഴുതിയുണ്ടാക്കുവാൻ, നേരത്തെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുവാൻ വേണ്ടി തയ്യാർ ഏൽപ്പിച്ച സയ്യിദ് ഇബ്നു സാബിത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉത്തരവാദപ്പെടുത്തി. അവർ ഭംഗിയായി ഇത് രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട കോപ്പികൾ എല്ലാ പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്കും അയച്ചു കൊടുത്തു, എല്ലാ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ എല്ലാ പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്കും. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കോപ്പികളുടെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ കോപ്പികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാക്കേണ്ടതും നിങ്ങൾ ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടതും. അതല്ലാത്ത കോപ്പികളെല്ലാം നശിപ്പിക്കേണ്ടതാണ്, നശിപ്പിക്കേണ്ടതാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. യാതൊരു സംശയമല്ല. എന്തുകൊണ്ട് നശിപ്പിക്കണം? ഖുർആനിന്റെ ഉച്ചാരണ രീതിയിൽ മാറ്റമുള്ള ഒരവസ്ഥയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൂടാ. കൃത്യമായ ഉച്ചാരണം അതേപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെ ആകണം. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വ്യക്തിപരമായി കരുതി വെച്ചിട്ടുള്ള ഏടുകൾ സ്വാഭാവികമായും അവരുടെ വ്യക്തിപരമായ സ്വത്താണ്. അത് അവരുടേതായ രീതികളിലായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ ഇത് ചിലപ്പോൾ കൊണ്ടുപോവുക വല്ല ഇത് പേർഷ്യയിലേക്കോ അതല്ലെങ്കിൽ അറബി അറിയാത്ത പ്രദേശങ്ങളിലേക്കോ ആയിരിക്കും. അത് വായിക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഖുർആന് അല്ലെ അതേ ഉച്ചാരണ രീതിയിലാവൂല വായിക്കുക. അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വ്യത്യാസം ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഈ ഔദ്യോഗിക കോപ്പികൾ ഒഴിച്ച് ബാക്കിയെല്ലാം കത്തിച്ചു കളയാൻ ആഹ്വാനം ചെയ്തു. ഇവിടെ നമ്മൾ ഈ കത്തിച്ചു കളയാൻ ആഹ്വാനം ചെയ്തതിൽ അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും രീതിയിൽ സുഹൃത്ത് പറഞ്ഞതുപോലെ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയില്ല. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ പലതും ഉണ്ടായത്. സത്യമാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അതിശക്തമായ വാദകോലാഹലങ്ങളുമായി രംഗത്ത് വന്ന യുവാക്കളായ ഒരുപാട് ആളുകളുണ്ടായി. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിന് കൊള്ളുന്നവനല്ല എന്നും അദ്ദേഹം ഖിലാഫത്തിന് അർഹനല്ല എന്നും വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി. ആ ആരോപണങ്ങളിൽ ഒന്ന് വളരെ സരളമായ ആരോപണങ്ങൾ വരെ ഉണ്ട് എന്നതാണ് സത്യം. യാത്രയിൽ ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമസ്കാരം ജമ്മാക്കി നമസ്കരിച്ചില്ല എന്ന് വരെ അവർ ആരോപണം ഉന്നയിച്ചു. നമുക്ക് ചെറുതും തോന്നുന്ന യാത്രയിൽ ജമ്മാക്കി നമസ്കരിക്കാൻ ഉൾക്കേണ്ട നമസ്കാരങ്ങൾ, രണ്ട് നമസ്കാരങ്ങൾ കൂട്ടി നമസ്കരിക്കേണ്ടത് അദ്ദേഹം നിർവഹിച്ചില്ല. ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് തന്നെ നമസ്കരിച്ചു എന്ന് വരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെതിരെയുള്ള ആരോപണങ്ങളായി ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ കൈകടത്തലുകൾ നടത്തിയെന്നോ ഒരായത്തെങ്കിലും കൂട്ടിച്ചേർത്തു എന്നോ ഒരായത്തെങ്കിലും എടുത്തു മാറ്റിയെന്നോ അദ്ദേഹത്തെ കൊല്ലണമെന്ന് വാദിച്ച ആളുകളിൽ ഒരാൾ പോലും വാദിച്ചില്ല. വാദിക്കുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ.
ഞാൻ മനസ്സിലാക്കുന്നത് പടച്ചതമ്പുരാന്റെ കൃത്യമായ തീരുമാനങ്ങളാണ് ഇവ പോലും എന്നാണ്, ആ സംഭവ വികാസങ്ങൾ പോലും. ഇനി അതെല്ലാം മാറ്റിവെക്കുക, ഇവിടെ ഖുർആൻ സംരക്ഷിക്കുക എന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓത്ത് രൂപത്തിൽ ഖുർആനായി സംരക്ഷിക്കുമെന്നാണ് പടച്ചോൻ പറഞ്ഞത്. നാം ഇതിനെ അവതരിപ്പിച്ച നാം ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അത് ഖുർആൻ എന്നാൽ വായിക്കപ്പെടുന്നത് എന്നാണ്. വായന രൂപത്തിൽ ഖുർആൻ ഏത് കാലഘട്ടത്തിലും സംരക്ഷിക്കപ്പെടും, അതിനാണ് പടച്ച തമ്പുരാൻ അതിനുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക്, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ മുക്കുമൂലകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്ന ആളുകൾ അവിടങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യ തലമുറകളായി ഇന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഓതുന്ന ഖുർആനുകൾ ഒന്നു തന്നെയാണ്. ഇനി ഈ ലോകത്ത് ഒരു ഏകഛത്രാധിപതി, ഒരു ഇസ്ലാമിനെതിരെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ഏകഛത്രാധിപതി വന്നു എന്ന് വിചാരിക്കുക. ലോകത്തിന്റെ മുഴുവൻ അധികാരം അയാളുടെ കൈകളിലായി. അയാൾ ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണ് ഖുർആനിനെതിരെ, ഖുർആനിന്റെ ഈ അവകാശവാദം തകർക്കുവാൻ. ഇതാ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് ലോകത്തുള്ള സകല ഖുർആൻ കോപ്പികളും കത്തിച്ചു കളയണം, ഈ പ്രഖ്യാപനം തകർക്കണം, ലോകത്തുള്ള സകല ഖുർആൻ കോപ്പികളും കത്തിച്ചു കളയണം. അങ്ങനെ അയാളുടെ കിങ്കരന്മാർ വന്ന് മുഴുവൻ മുസ്ലിം ഗൃഹങ്ങളിലുള്ള ഖുർആനിന്റെ കോപ്പികളെടുത്ത് കത്തിച്ചു കളയുന്നു. മുഴുവൻ മുസ്ലിം പള്ളികളിലും വന്ന് ഖുർആനിന്റെ കോപ്പികളെടുത്ത് കത്തിച്ചു കളയുന്നു. അങ്ങനെ മുഴുവൻ കോപ്പികളും ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് കത്തിച്ചു കളഞ്ഞാൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലുമുള്ള മുസ്ലിങ്ങൾക്ക് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ അതേപോലെ ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. ആയിരക്കണക്കിന് ജീവിക്കുന്ന ഖുർആനുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്, ഇന്നെന്റെ സദസ്സിലുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. 100% പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ച ആളുകൾ, ഈ ജീവിക്കുന്ന ഖുർആനുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരിക്കലും പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആര് വിചാരിച്ചാലും ഏത് ശക്തി വിചാരിച്ചാലും സാധ്യമല്ല. തന്നെ ഖുർആനിനെ ഖുർആനായി പടച്ച തമ്പുരാൻ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുമ്പ് തന്നെ താണ്ട് തകർന്ന് ഒരു രേഖ ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, എങ്കിലും ഖുർആനിനെ മാറ്റമില്ലാതെ അതേപോലെ എക്കാലഘട്ടത്തിലും സംരക്ഷിക്കപ്പെടും. അത് സംരക്ഷിക്കാനുള്ള സംവിധാനം പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജോസ് ഖുർആൻ അതേപോലെ ഇല്ല എന്ന് വിചാരിച്ച് ഖുർആനെ പിന്തുടരാതിരിക്കേണ്ടതില്ല. ഖുർആൻ അതേപോലെ തന്നെ കത്തിച്ചു കളയാതെ കരിച്ചു കളയാതെ ഇന്നും നിലനിൽക്കുന്നതായി, ഇന്നും 100 കണക്കിന് ആളുകളുടെ പിന്നെ മനസ്സുകൾക്കകത്ത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ആ രൂപത്തിലാണ് ഖുർആനിൻ്റെ രീതി. ലോകത്തെ മറ്റൊരു ഗ്രന്ഥത്തിനും ആ രൂപത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു. മറ്റൊരു ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പം സഹോദരൻ കയറി വന്നു, ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ഞാനിപ്പം അടുത്ത ചോദ്യം ചോദിച്ചാൽ ഓഡിയൻസിന് അതിൻ്റെ അസുഖം കിട്ടുള്ളൂ. ഇപ്പം ഖുർആൻ ഒരു മിനിറ്റ്, ഖുർആൻ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഖുർആൻ നിങ്ങളെ അടുത്ത ദിവസം ഉണ്ടാക്കും. 32,000 ആയത്തുകളാണ് ബൈബിളിലുള്ളത്. ഇത് ഞങ്ങൾക്കും കഴിയുന്നതാണ്. പോട്ടെ, ഖുർആൻ ഒരു രാജാവ് വന്ന് കത്തിച്ച് കളഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക അത് പടച്ചതമ്പുരാന്റെ തീരുമാനമാണെന്ന് വെക്കുക. മുട്ടേ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് പടച്ചതമ്പുരാന്റെ ഉദ്ദേശം എന്നാന്ന് മനസ്സിലാക്കി അപ്രകാരം മുന്നോട്ട് പോവുക. പെട്ടെന്ന് നിങ്ങളൊരു ഖുർആൻ ഉണ്ടാക്കാൻ തീരുമാനിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. പിന്നെ ഒരു ചോദ്യം, കുറച്ചൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശം എന്നാന്ന് നിങ്ങൾ അറിയാതെ ചുമ്മാ നിങ്ങളും ഖുർആനും ഉണ്ടാക്കരുത്. കുറച്ച് ദൈവത്തിന്റെ തീരുമാനം എന്നാന്ന് അറിയിട്ട് ചിലപ്പോൾ പടച്ചതമ്പുരാൻ ആലോചിച്ചിട്ടായിരിക്കും ഇത് വേണ്ടാന്ന് വെച്ച് പുതിയ തീരുമാനം കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ ചാടി കയറി പടച്ചതമ്പുരാനായിട്ട് കയറി വില വെക്കണ്ട. ഇനി അടുത്ത ചോദ്യം, ഈ വവ്വൽ പ്രശ്നം എനിക്ക് ദയവായിട്ട് ഞാൻ മൈക്ക് വിട്ടു കൊടുക്കണം, ഇതിന്റെ മാന്യത കീപ്പ് ചെയ്യണം. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ ഉത്തരം ഇവിടെ ഇരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ഒരു കാര്യം പറഞ്ഞാലേ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മൈക്ക് കൊടുക്കാൻ പോവുക. ഈ വവ്വലിന്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല. ഖുർആന്റെ 54:21 വാക്യത്തിൽ വളരെ പ്രത്യേകം പറയുന്നു, ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ, എത്രയും ലളിതമായ ഭാഷയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ആർക്കും അത്ര ലളിതമായ ഭാഷയിലാണ് ഞാൻ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ വൗവലിന്റെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വൗവൽ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ എനിക്ക് തന്നെ ഈ വൗവൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഏറ്റവും ലളിതമായ ഭാഷയിലാണ് ഖുർആൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വൗവൽസിന്റെ കാര്യം മനസ്സിലായില്ല എന്നാണ് സൂഹൃത്തിന്റെ പ്രശ്നം. ആ സൂഹൃത്ത് ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്, ഖുർആൻ ആർക്കും ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ വായിക്കാൻ അറിയണവനക്ക് മനസ്സിലാകും എന്നാണ്. ഖുർആൻ വായിക്കാൻ അറിയുന്നവനും മനസ്സിലാകുന്നതാണ്. അതല്ലാതെ അറബി ഭാഷയൊന്നും അറിയാത്തൊരു മനുഷ്യനെ ഖുർആൻ അത് കൊടുത്തിട്ട് ഖുർആന്റെ അറബി മൂലം മാത്രം കൊടുത്തിട്ട് അത് എല്ലാവർക്കും മനസ്സിലാകണ്ടേ? ആർക്കും എന്നാണെങ്കിൽ അതുകൊണ്ട് പിന്നെ അയാൾക്ക് തിരിയണ്ടേ? ആ തിരിയാത്തതുകൊണ്ട് ഖുർആൻ ശരിയല്ല, ഈ പറഞ്ഞ ശരിയല്ല എന്നല്ല. ഖുർആൻ കേവല സിദ്ധാന്ത ജീവികൾക്ക് മാത്രമല്ല, മറിച്ച് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്നതാണ്. അത് അറബി ഭാഷ വായിക്കാൻ അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ വവ്വൽസ് ഒന്നും പ്രശ്നമല്ല. അതാണ്, ഒരു അറബിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമ്മൾ ഒരു വവ്വലും പഠിപ്പിച്ചു കൊടുക്കണ്ട. അയാൾ ഏത് മാഗസിനും വായിച്ചോളൂ, അറബി ഭാഷ അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അതേസമയം അറബി അറിയാത്ത ആളുകൾക്കുള്ള പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് സുഹൃത്ത് മനസ്സിലാക്കുക. എന്താണ് ആ പിന്നെ വവ്വൽസ് ഇല്ലെങ്കിൽ ഇത് വായിക്കാൻ പറ്റൂല. വവ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ സ്വരാക്ഷരങ്ങൾ. ഇപ്പൊ മലയാളത്തിൽ മ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എം എ എന്ന് എഴുതും. മ ആയാണ് മ, സത്യത്തിന് മ ആയാണ് മ. അപ്പോ ആ മായുടെ ഒപ്പം വരുന്ന സ്വരമാണ് മ, ആണ് മായുടെ ശബ്ദം. അതുകൊണ്ടാണ് മീ എന്ന് എഴുതുമ്പോ മ ഈ നമ്മൾ പറയാത്തത്. ഇങ്ങനെ കേറുകടുമ്പോ മീ ഈ എന്നുള്ളത് അവിടെ എന്താണ്, പിന്നെ സ്വരമാണ്, വവ്വലാണ്. മ മ എന്നുള്ളത് എന്താണ്, വ്യഞ്ജനം എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ അത് മനസ്സിലാക്കുക. ഇതുപോലെ അറബിയിൽ ഇങ്ങനെ ദീർഘമോ ചിഹ്നമോ ഇടുന്ന ഏർപ്പാടില്ല. എന്നാൽ ഇന്നത്തെ ഖുർആനിൽ അങ്ങനെ പിന്നെ വവൽസ് ഇടുന്നുണ്ട്, ഹർക്കത്ത് എന്ന് പറയും അറബിയിൽ. അതിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റു പറ്റരുത് എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അറബി ഭാഷയിൽ ആ ഏർപ്പാടില്ല, അറബി ഭാഷയിൽ ആ ഏർപ്പാടില്ല. അതുകൊണ്ട് തന്നെ അറബി എഴുതുമ്പോൾ അതില്ലാതെ ഞാൻ എഴുതിപ്പോകുക. പക്ഷെ അറബി അറിയുന്ന ആളുകൾക്ക് അത് വായിക്കുക പ്രയാസകരമല്ല, അറബി അറിയാത്തവർക്ക് അത് വായിക്കാൻ പ്രയാസമാണ്, തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി കത്തിച്ച് കളിയാണെങ്കിൽ ബൈബിളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര വലിയൊരു പൊട്ടത്തരം ലോകത്ത് വേറെ ആരും പറയാനില്ല. ബൈബിളിന്റെ വിഷയത്തിൽ ലോകത്ത് ബൈബിൾ മുഴുവനും കാണാതെ അറിയാവുന്ന ഒരു മനുഷ്യനുമില്ല, ഇന്നുമില്ല, എന്നുമില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരൊറ്റ മനുഷ്യല്ല. ഇനി മാത്രല്ല, ബൈബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 20 സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ. 20 സുവിശേഷങ്ങളിൽ 4 സുവിശേഷം മാത്രം ബാക്കിയാക്കി, ബാക്കി 16 സുവിശേഷങ്ങൾ നിക്കിയാസുനഹദോസ് കത്തിച്ചു കളഞ്ഞു. ആ നിക്കിയാസുനഹദോസ് കത്തിച്ചു കളഞ്ഞ ബാക്കി 16 സുവിശേഷങ്ങളിൽ ചില സുവിശേഷങ്ങൾ, അവയുടെ ഭാഗങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സുവിശേഷങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല. ഇന്ന് ബൈബിളിൽ പുതിയ നിയമത്തിലുള്ള ലേഖനങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. ആ ലേഖനങ്ങളിൽ പൗലോസിന്റെ ലേഖനങ്ങളും ഏതാനും കാതോലിക ലേഖനങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം കത്തിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? യേശുവിന്റെ ദിവ്യത്വം നിഷേധിക്കുന്നത് കൊണ്ട്, യേശുവിന്റെ ക്രൂശീകരണം നിഷേധിക്കുന്നത് കൊണ്ട്. അങ്ങനെ കത്തിച്ചു കളഞ്ഞ വസ്തുക്കൾ ഇന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ഇതേപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിൽ പഴയതും പുതിയതുമായ നിയമപുസ്തകങ്ങൾ, അത് മുഴുവൻ രേഖകളും മുഴുവൻ കൈയെഴുത്ത പ്രതികളും കത്തിച്ചു കളഞ്ഞാൽ അത് അതേപോലെ അതേ രീതിയിൽ പുനഃക്രോഡീകരിക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല തന്നെ. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞാൽ സാധ്യമല്ല തന്നെ. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് രണ്ടും ഒരേപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വെറുതെയാണ്. ഒന്നെന്താന്ന് വെച്ചാൽ ആശയത്തിനെതിരെയുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും കത്തിച്ചു കളഞ്ഞതാ. മറ്റേതെന്താ? മറ്റേത് ഒരേ കാര്യം, ഒരേ സാധനം, അതില് ഒരേ തെറ്റുവരുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി എഴുതിയ ഒരു പുസ്തകം ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത്ര തന്നെ സൂക്ഷ്മമല്ലാതെ എഴുതപ്പെട്ട മറ്റൊരു ഗ്രന്ഥം കത്തിച്ചു കളയുകയും ചെയ്യാണ് ചെയ്തത്. മറ്റൊരു ഗ്രന്ഥമല്ല, മറ്റൊരു രേഖകൾ, മറ്റു ഏടുകൾ. അതെന്തിനാ? അത് രണ്ടും തമ്മിൽ പരസ്പരം മാറ്റം വന്നുകൂടാ. എഴുത്തുകാർക്കറിയാം
അവരാദ്യം ഒരേ ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കും. ആ ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അതിൽ വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളെല്ലാം നടത്തിയിട്ട് പിന്നൊരു പ്രസിലേക്ക് അയച്ചു കൊടുക്കാൻ ഒരു പെർഫെക്റ്റ് മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കും. ആ പെർഫെക്റ്റ് മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റ് കത്തിച്ചു കളയും. ആ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റ് എന്തിനാ കത്തിച്ചു കളയുന്നത്? ഈ പെർഫെക്റ്റ് മാനുസ്ക്രിപ്റ്റും അതും തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല, ആ പിന്നെ ആ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല പരസ്പരം. പിന്നെ ഇതാണ് യഥാർത്ഥത്തിൽ അവസാനമായിട്ടുണ്ടായത്. ഇതും തമ്മിൽ കൂടിക്കലരാൻ പാടില്ല. ഖുർആന്റെ വിഷയത്തിൽ അങ്ങനല്ല. ഖുർആന്റെ വിഷയത്തിൽ ആരും വെട്ടിത്തിരുത്തുകയോ കൂട്ടിച്ചേർക്കോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ എഴുതിയത് അത് എഴുതപ്പെട്ട മുസഹഫ് അതിലെ ഹർക്കത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ സ്വാഭാവികമായി വന്നുചേരാൻ സാധ്യതയുള്ള ഉച്ചാരണ വ്യത്യാസങ്ങൾ ഒഴിവാക്കി കൃത്യമായ ഖുറൈശി രീതിയിൽ, ഖുറൈശി പാരായണ രീതിയിൽ പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായപ്പോൾ, ഇനി പഴയ ഗ്രന്ഥങ്ങൾ, പഴയ ഏടുകൾ നിലനിൽക്കുന്നത് അത് ഈ പാരായണത്തെ ബാധിക്കുമെന്നും അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് അവ നശിപ്പിച്ചത്. അവിടെ അതിൻ്റെ അതേ സാധനം കൂടുതൽ പെർഫെക്ഷനോടുകൂടി നിലനിർത്തിക്കൊണ്ടാണ് നശിപ്പിച്ചത്. മറ്റേതല്ല, മറ്റേതെന്താണ്? ഈ നാല് സുവിശേഷങ്ങളിലുള്ള ആശയങ്ങൾക്കെതിരായ ആശയങ്ങളുള്ളതിനാൽ നശിപ്പിച്ചതാണ്. അത് ഈ നാല് സുവിശേഷങ്ങൾ എഴുതിയ വ്യക്തികളല്ല എഴുതിയത്, അത് ഇത് ഒന്നല്ല. അത് മിഷണറിമാർ സാധാരണ ജോസിനെ പോലെയുള്ള പാവം ക്രിസ്ത്യാനികളെ പറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞു വെക്കുന്ന കുറെ അടവുകളിൽ പെട്ട ഒരടവ് മാത്രമാണ്. ആ അടവ് മനസ്സിലാക്കുവാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ എനിക്ക്